ഈശോയുടെ കുഞ്ഞുമക്കളെ, നമുക്കിന്ന് ഒരു പ്രാർത്ഥനയോടുകൂടി സൺഡേ സ്കൂൾ ക്ലാസ് തുടങ്ങിയാലോ? കൈയൊക്കെ കൂപ്പിക്കുക എല്ലാവരും, കണ്ണുകളടച്ചോ. കർത്താവായ ദൈവമേ, ഞങ്ങളെയും ഞങ്ങൾ വസിക്കുന്ന ഈ ദേശത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമീൻ. കുഞ്ഞുമക്കളെ, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നെന്ന്? ദൈവം എല്ലാം സൃഷ്ടിച്ചു അല്ലേ? ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചെന്നാണ് നമ്മൾ പഠിച്ചത്? ആ ഈ ഭൂമി മുഴുവൻ ആരാ സൃഷ്ടിച്ചെന്നാണ് നമ്മൾ പഠിച്ചത്? ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് പഠിച്ചു. പിന്നെന്തൊക്കെയാ ദൈവം സൃഷ്ടിച്ചെന്ന് പഠിച്ചത് മോനെ? ആ ചന്ദ്രനെ സൃഷ്ടിച്ചതും ദൈവമാണെന്ന് പഠിച്ചു. വേറെ എന്തൊക്കെയാ പഠിച്ചത്? ആ ഈ കാണുന്ന പുഴയും കടലും കരയും മലയും ഒക്കെ ആരാ സൃഷ്ടിച്ചതെന്ന് നമ്മൾ പഠിച്ചത്? ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഈ ഭൂമി സൃഷ്ടിച്ചത് എന്തിനാ മക്കളെ? ഭൂമി എന്തിനാ സൃഷ്ടിച്ചത് ദൈവം? നമുക്ക് താമസിക്കാൻ അല്ലേ? നമ്മൾ താമസിക്കുന്ന സ്ഥലപ്പേരെന്നാ? അല്ലെങ്കിൽ നമ്മൾ ഈ താമസിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേരെന്താണ് മക്കളെ? അറിയാവോ നിങ്ങൾക്ക്? കേരളം. കേട്ടിട്ടുണ്ടോ മക്കള്? കേരളം. നമ്മൾ താമസിക്കുന്ന ഒരു വലിയ രാജ്യത്താണ്. ആ രാജ്യത്തിൻ്റെ പേരറിയാമോ മക്കൾക്ക്? ഇന്ത്യ. ഉറക്കെ പറഞ്ഞേ, ഇന്ത്യ. മിടുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? പാഠം 20, എൻ്റെ രാജ്യം. ഉറക്കെ പറഞ്ഞേ, പാഠം 20, എൻ്റെ രാജ്യം. നമ്മുടെ രാജ്യം ആര് തന്ന ദാനമാണെന്നറിയാവോ മക്കൾക്ക്? ദൈവം തന്ന ദാനമാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത്. നമ്മൾ താമസിക്കുന്ന വീടും നമ്മുടെ പപ്പായെയും അമ്മയും നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളെയൊക്കെ തന്നത് ആരാണ് മക്കളെ? ദൈവമാണ്. ദൈവമാണ് എല്ലാം നമ്മൾക്ക് തന്നത്. അതേപോലെ തന്നെ ഈ ഇന്ത്യ എന്താണ്? ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്. ഇന്ത്യ എന്താണ് മക്കളെ? ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്. ഈ ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാവരും ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ സഹോദരങ്ങളാണ്. സഹോദരങ്ങളാകുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ചേട്ടനെയും ചേച്ചിയൊക്കെ വഴക്കുണ്ടാക്കുമോ? അടിക്കുമോ അവരെ? ഏ, അടിക്കത്തില്ല അല്ലേ? അവർ ഭയങ്കര സ്നേഹമാണ് അല്ലേ? സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഭയങ്കര സ്നേഹമാണ്. ആദ്യം വഴക്കുണ്ടാക്കിയാലും പിന്നെ ഓടിപ്പോയി നമ്മൾ എന്ത് ചെയ്യും? അവരോട് മിണ്ടും അല്ലേ? അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പം നമ്മൾ അവരെ വഴക്കടിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമ്മൾ വഴക്കടിക്കാനായിട്ട് പാടില്ല. പകരം എന്ത് ചെയ്യണം? നമ്മുടെ സഹോദരങ്ങളെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ സ്നേഹിക്കണം, പിന്നെ അവരെ ബഹുമാനിക്കണം, പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ എപ്പോഴും നല്ല മക്കളായിട്ട് എല്ലാവരെയും ആദരിച്ചും സ്നേഹിച്ചും ഒക്കെ വേണം നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കാനായിട്ട്. എന്നാലേ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എന്താ പറ്റത്തുള്ളൂ? ആ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ആ നല്ല നന്മ പ്രവൃത്തികളൊക്കെ ചെയ്ത് ദൈവത്തിൻ്റെ മക്കളായിട്ട് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ എല്ലാവരെയും സ്നേഹിക്കുകയൊക്കെ ചെയ്യണം മക്കളെ. അപ്പം ഏതാ നമ്മുടെ മാതൃരാജ്യമെന്നാണ് നമ്മൾ പഠിച്ചത്? മിടുക്കി. ഇന്ത്യയാണ് നമ്മുടെ മാതൃരാജ്യമെന്ന് നമ്മൾ പഠിച്ചു. ഇന്ത്യയിലുള്ള എല്ലാവരും നമ്മുടെ ആരാണ് മക്കളെ? സഹോദരി സഹോദരന്മാരാണെന്നും നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ആ സഹോദരി സഹോദരന്മാരെയെല്ലാം നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇനിയും വേറൊരു കാര്യം ഞാൻ പഠിപ്പിക്കട്ടെ. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കുഞ്ഞുമക്കളായി നിങ്ങളും പ്രവർത്തിക്കണം. എങ്ങനെയാണ് നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അറിയാമോ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞുതരട്ടെ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം നിങ്ങൾ അനുസരിക്കണം.
ഇപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഇപ്പം നിങ്ങൾ നടന്ന് വഴിയിൽ കൂടെ നടന്നു പോവുകയാണ്, അപ്പോൾ കുറേ ചപ്പ് ചവറുകൾ അവിടെ കണ്ടു, അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പം ഒരു മുട്ടായി കഴിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ തൊലി എവിടെ കളയുന്നത്, അതിൻ്റെ പേപ്പർ എവിടെ കളയും, വഴിയിലോട്ട് കളയുമോ? അങ്ങനെ ചെയ്യരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ പേപ്പർ എന്ത് ചെയ്യണം, നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൃത്യമായിട്ട് ഇടണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ നമ്മൾ കിടക്കുന്ന മുറിയിൽ മുഴുവൻ സാധനങ്ങളും പേപ്പറുകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് മക്കൾക്ക് ഇഷ്ടമാണോ? അല്ലല്ലോ. നമ്മുടെ വീട് എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും അല്ലേ? എപ്പോഴും അമ്മ എന്ത് വന്ന് ചെയ്യും, മക്കൾ പഠിച്ച പുസ്തകങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിഹ്നമായിട്ട് കിടക്കുന്ന ഉടനെ അമ്മ വന്ന് എന്താ ചെയ്യുന്നത്, എല്ലാം അടുക്കി പെറുക്കി വെക്കും അല്ലേ? മക്കളാണെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ തറയിൽ നിന്ന് എടുത്ത് വെക്കത്തില്ലേ കളിച്ചു കഴിഞ്ഞ ഉടനെ? അതേപോലെ തന്നെയാണ്, നമ്മുടെ വീടാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെ നമ്മുടെ രാജ്യത്തും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പുറത്തുമുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. ചപ്പ് ചവറുകളൊന്നും വഴിയരികളിലും റോഡ് സൈഡുകളിലുമൊന്നും മക്കൾ ഇടരുത്. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് പഠിച്ചാലോ, നമ്മളിന്ന് എന്തിനെ പറ്റിയാണ് മക്കളെ പഠിച്ചത്? നമ്മുടെ മാതൃരാജ്യത്തെ പറ്റി പഠിച്ചു. ഏതാണ് നമ്മുടെ മാതൃരാജ്യമെന്നാണ് നമ്മൾ പഠിച്ചത്? ഇന്ത്യയാണ് നമ്മുടെ മാതൃരാജ്യമെന്ന് നമ്മൾ പഠിച്ചു. ഇന്ത്യയിലുള്ള എല്ലാവരും ആരാണ് മക്കളെ? നമ്മുടെ സഹോദരിമാരും സഹോദരികളുമാണെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ മക്കളെ, നമ്മുടെ ഈ രാജ്യത്തിന് ഒരു ദേശീയ ഗാനമുണ്ട്. അപ്പോൾ ഈ ദേശീയ ഗാനം കേൾക്കുന്നവരെ മക്കളൊക്കെ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നറിയാവോ? നിങ്ങൾ ഇരിക്കുന്നിടത്തു നിന്നൊക്കെ എണ്ണീറ്റ് അറ്റൻഷനായിട്ട് നിൽക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ദേശീയ ഗാനം കേൾക്കാനായിട്ട്. മക്കൾ കേട്ടിട്ടുള്ള ഗാനമാണിത്. എന്നാലും നമ്മൾക്ക് ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കാം ഈ ഗാനം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാതാ. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗാ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ദേശീയഗാനമൊക്കെ മക്കൾ കേട്ട് കഴിഞ്ഞല്ലേ, ഇനി മക്കളെല്ലാം ഇരുന്നോയേ, നമുക്ക് ഒരു വചനം കൂടെ പഠിച്ചാലോ. കർത്താവേ, അങ്ങയുടെ ദേശത്തോട് അങ്ങ് കരുണ കാണിച്ചു. സങ്കീർത്തനങ്ങൾ 85:1 ഒന്ന് ഉറക്കെ പ്രാർത്ഥിച്ചേ. അങ്ങയുടെ ദേശത്തോട് അങ്ങ് കരുണ കാണിച്ചു. സങ്കീർത്തനങ്ങൾ 85:1 മക്കള്, നമ്മുടെ പാഠപുസ്തകത്തിലെ ആ ഒരു ചിത്രം കണ്ടോ? മക്കൾ ശ്രദ്ധിച്ചായിരുന്നോ പാഠപുസ്തകം തുറന്ന ഉടനെ? ഏത് ചിത്രമാ മക്കളെ അത്? കണ്ടിട്ടുണ്ടോ മോൻ ഇതിനു മുന്നേ ആ ചിത്രം? ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭൂപടമാണ്. അതിൻ്റെ നടുക്ക് ഒരു കളറ് കൊടുത്തിരിക്കുന്ന ഒരു പടം കണ്ടോ മക്കള്? അത് നേരത്തെ കണ്ടിട്ടുണ്ടോ? അത് ചിലരൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടല്ലേ. എന്താണെന്നറിയാവോ അത്? അത് നമ്മുടെ പതാകയാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പതാകയാണത്. അപ്പോൾ ഏതൊക്കെ സമയങ്ങളിലാണ് നിങ്ങൾ ഈ പതാകകൾ കണ്ടിട്ടുള്ളത്? സ്വാതന്ത്ര്യദിനത്തിന് അന്ന് കുറച്ച് പേര് കണ്ടിട്ടുണ്ട് പതാക. പിന്നെ ചില സമയങ്ങളിൽ പതാക ഇങ്ങനെ പൊക്കുന്നതായും മക്കൾ കണ്ടിട്ടുണ്ടല്ലേ. അതൊക്കെ നമ്മൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നും ഒക്കെ നമ്മൾ ഈ പതാക ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പതാക നമ്മൾ പൊക്കും. അതേപോലെ തന്നെ മക്കൾ സ്കൂളുകളിലൊക്കെ ഈ പതാകയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ടോ? ഇതിൻ്റെ കളർ അറിയാവോ മക്കൾക്ക്? 3 കളറാണുള്ളത്, റെഡ് വൈറ്റ് ഗ്രീൻ. 3 കളറാണ് ഈ പതാകയ്ക്ക് ഉള്ളത്. പിന്നെ നടുക്കൊരു ചക്രം പോലെ കണ്ടോ? അത് അശോക ചക്രം എന്ന് പറയും. അപ്പോൾ മക്കളെ, നമ്മുടെ
20 പാഠങ്ങളും അങ്ങനെ നമ്മൾ പഠിച്ചു തീർത്തു. സന്തോഷമാണോ സങ്കടമാണോ എല്ലാവർക്കും? സന്തോഷമാണ്. 20 പാഠവും പഠിച്ചു തീർത്തതിൻ്റെ സന്തോഷമാണ്. എല്ലാവരും പഠിച്ചു വന്നിട്ട് നല്ലവണ്ണം ഈ 20 പാഠങ്ങളും പഠിച്ചു. ആ മിടുക്കരെ മക്കള്, ഏറ്റവും അവസാനത്തെ പേജ് ഒന്നെടുത്തേ. അവിടെ കണ്ടോ കുറേ പ്രാർത്ഥനകൾ? ഈ പ്രാർത്ഥനയൊക്കെ കണ്ടിട്ടുണ്ടോ മക്കള്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ, തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നതൊക്കെ പറഞ്ഞ് ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്? നമ്മുടെ ആരാധനക്രമത്തിൽ നമ്മൾ ഏത് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപേയും നമ്മൾ ഈ പ്രാർത്ഥനകളാണ് ആദ്യം ചൊല്ലുന്നത്. ഈ പ്രാർത്ഥനകൾക്കൊരു പേരുണ്ട്. എന്താണെന്നറിയാവോ? കൗമ പ്രാർത്ഥന. എന്ത് പ്രാർത്ഥനയാണ്? കൗമ പ്രാർത്ഥന. അതേപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ പഠിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഓർക്കുന്നില്ലേ മക്കളെ സിസ്റ്റർ അന്ന് പഠിപ്പിച്ച പ്രാർത്ഥന? ആ ആ പ്രാർത്ഥനയും ഇതിനകത്തുണ്ട്. അപ്പം മക്കള്, എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ലേ? വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലേ കിടക്കുന്നത്? ആ പ്രാർത്ഥനയിൽ ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണിത്. അപ്പോൾ മക്കള്, വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും അതേപോലെ തന്നെ നമ്മുടെ പള്ളികളിൽ നമസ്കാരമില്ലേ? രാവിലെ നമ്മൾ നമസ്കാരത്തോടുകൂടിയല്ലേ പ്രാർത്ഥന തുടങ്ങുന്നത്? അല്ലെങ്കിൽ പ്രഭാത പ്രാർത്ഥനയോടുകൂടിയല്ലേ നമ്മുടെ പള്ളിയിൽ കുർബാന തുടങ്ങുന്നത്? ആ സമയത്തുമൊക്കെ ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണിത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനകളെല്ലാം. ഇനി മുതൽ അങ്ങനെ ചെയ്യുവോ? ചെയ്യും. അപ്പോൾ പപ്പായുടെ അമ്മയുടെ ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ മനഃപ്പാഠമാക്കി പഠിക്കണം. അപ്പോൾ മക്കളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് അങ്ങ് നിർത്തിയാലോ? എല്ലാവരും ഒന്ന് കൈകൂപ്പിക്കേ. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാവിധമായ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. Thank you.